നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നിലപാട് വോട്ടാക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു. നരേന്ദ്രമോദിയുടെ വികസന നിലപാട്, ധീരമായ കാഴ്ചപ്പാട്, ജോലി സാധ്യതയും വികസനവും ഭക്തി കരുതൽ എന്നിങ്ങനെ അഞ്ച് കാര്യങ്ങൾ മോദി ബ്രാൻഡ് എന്ന നിലയിൽ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ പദ്ധതി. സോഷ്യൽ മീഡിയയിലെ പ്രചാരണത്തിനും മാറ്റം വരുത്തും. ചെറിയ വീഡിയോകളും ചിത്രങ്ങളും പ്രചാരണത്തിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മോദി സർക്കാരിൻ്റെ പദ്ധതികൾ പേരുമാറ്റി സ്വന്തം പേരിൽ നടത്തുന്ന സംസ്ഥാന സർക്കാരിനെ തുറന്നു കാണിക്കണമെന്നും കേരളത്തിലെ ബി ജെ പി സോഷ്യൽ മീഡിയ ടീമിന് നിർദ്ദേശം കൊടുത്തു. സംസ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ടിംഗ് 17% വരെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ മോദിയോടുള്ള ഇഷ്ടം 40% പേരിലുണ്ടെന്നാണ് പാർട്ടി സർവേകളിൽ നിന്നും ലഭിക്കുന്ന കണക്കുകൾ. ഈ കണക്കുകൾ വോട്ടാക്കി മാറ്റുകയാണ് ബി ജെ പിയുടെ മുന്നിലുള്ള ലക്ഷ്യം. മടുപ്പ് വരുത്തുന്ന ട്രോളുകളും പരമാവധി പ്രചാരണങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിർദ്ദേശവും നൽകി. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫേസ്ബുക്ക് ലൈക്കിൽ ബി ജെ പിയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. 670,000 ലൈക്ക് ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ സി പി എമ്മിന് 580,000 ലൈക്കും കോൺഗ്രസിന് 270,000 ലൈക്കുമാണ് ഉള്ളത്. ബി ജെ പിക്ക് 140 നിയോജകമണ്ഡലങ്ങളിലായി 12,000 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. സംഘപരിവാർ സംഘടനകളുടേതായി കേരളത്തിൽ 50,000 വാട്സാപ്പ് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവയിലും സോഷ്യൽ മീഡിയ പ്രചാരണം കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി. പക്ഷേ എത്ര കൊഴുപ്പിച്ചാലും ലൈക്കുകൾ വോട്ടായി മാറുമോ, അതാണ് സംശയം. മോദിയുടെ വികസനം പറയുമ്പോൾ ബി ജെ പിക്കാർ ഡൽഹിയിലെ കർഷക സമരവും പെട്രോൾ വില വർധനവും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതും കോർപ്പറേറ്റുകളുടെ വായ്പകളും കടങ്ങളും എഴുതി തള്ളുന്നതും കൂടി പറയണം ബി ജെ പിക്കാർ. എങ്കിലേ വോട്ടെണ്ണാൻ പെട്ടി തുറക്കുമ്പോൾ തന്നെ വീട്ടിൽ പോകാൻ പറ്റൂ. നാണമില്ലേ ബി ജെ പിക്കാരാ, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഇങ്ങനെയൊക്കെ വിളമ്പാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് കണ്ടിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നോക്കിയല്ല ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തത്, അത് ഓർത്താൻ നന്ന്. സ്ഥാനാർത്ഥികളെ മാത്രം നോക്കിയാണ് പലരും വോട്ട് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയം നോക്കിയാൽ ഒരിടത്ത് പോലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മോദിയുടെ വികസനം പറഞ്ഞിരുന്നെങ്കിൽ സ്ഥാനാർത്ഥികളെല്ലാം വീട്ടിലിരുന്നേനെ. അതുകൊണ്ട് ദയവ് ചെയ്ത് മോദിയുടെ വികസനം, അതായത് മോദി ബ്രാൻഡും പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ഇറങ്ങല്ലേ. മോദി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് പെട്രോൾ ഗ്യാസ് വിലയാണ്, കൂടെ ഡൽഹിയിലെ കർഷക സമരവും, ഇന്നും കൂടി പെട്രോൾ വില. കേരളത്തിലെ കുടുംബങ്ങളിൽ കാറോ ബൈക്കോ ഗ്യാസോ ഇല്ലാത്ത വീടുകളുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇതിൽ മൂന്നും ഉപയോഗിക്കുന്നവരാണ് കൂടുതലും. പെട്രോൾ ഡീസൽ വില ക്രമാതീതമായി വർദ്ധിക്കുന്നത് കാരണം പലരും വാഹനങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ്. പലരും വാഹനങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ റോഡിൽ പോലും ഇറക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാ, നിൽക്കുന്നോ പോകുന്നോ? പോകാം അല്ലേ? പോയാലല്ലേ പറ്റൂ.